നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലയണൽ മെസ്സിക്ക് പിഴച്ചു, പക്ഷേ എമി മാർട്ടിനസ് നമ്മളെ രക്ഷപ്പെടുത്തി. ഒരു അർജൻറ്റീൻ മാധ്യമത്തിൻ്റെ ഈ കളി വിലയിരുത്തിക്കൊണ്ടുള്ള ലേഖനത്തിൻ്റെ ടൈറ്റിലാണത്. മെസ്സിക്ക് പിഴച്ചു, പെനാൽറ്റിയിൽ അദ്ദേഹത്തിൻ്റെ ഷോട്ട് ബാറിലടിച്ച് ഉയർന്നു പൊങ്ങി, പക്ഷേ എമി മാർട്ടിനസ് കിടിലൻ സേവുകൾ നടത്തിയിട്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി ഈ ഷൂട്ടൗട്ടിൽ. ഇപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചില സുഹൃത്തുക്കൾ യൂറോ കപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ആ പെനാൽറ്റി മിസ് ചെയ്ത സാഹചര്യമുണ്ടായതും അത് പക്ഷേ കളിക്കിടയിലാണ്, പിന്നെ ഷൂട്ടൗട്ടിൽ ക്രിസ്ത്യാനോ ഗോളാക്കിയിട്ടുണ്ട്. എന്നാലും ഡിയേഗോ കോസ്റ്റയുടെ സേവുകൾ ക്രിസ്ത്യാനോയെ രക്ഷപ്പെടുത്തിയെടുത്തു എന്ന തരത്തിൽ കമൻറ്റുകളുണ്ട്. അപ്പം രണ്ടും തമ്മിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് നോക്കുന്നവരൊക്കെയുണ്ട്. പക്ഷേ ഇവിടെ അർജൻറ്റീൻ മാധ്യമം വളരെ കൃത്യമായിട്ട് പറയുന്നു, മെസ്സിയുടെ ആ മിസ്റ്റേക്ക്, ക്ലോസ് ബാറിലടിച്ച് പോയ മിസ്റ്റേക്ക്, അത് തീർച്ചയായിട്ടും അർജൻറ്റീനയെ നിരാശയിലേക്ക് തള്ളിവിട്ടേനെ. പക്ഷേ എമി മാർട്ടിനസ് ഒരിക്കൽ കൂടി തൻ്റെ മികവ് കാണിച്ചു, ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലിയോ മെസ്സിയുടെ ആ പെനാൽറ്റി, ഒരൽപ്പം ചീക്കിയായിട്ട് പെനാൽറ്റി എടുക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ചിപ്പ് ചെയ്ത് വലയിലേക്കിടാൻ, സെൻറ്ററിലേക്ക് അടിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ അത് ബാറിന് കൊണ്ട് ഉയർന്നു പൊങ്ങിപ്പോയി. അതാണ് അവിടെ സംഭവിച്ചത്. മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പും അദ്ദേഹം ഷൂട്ടൗട്ടിൽ പെനാൽറ്റി മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഒരുപാട് തവണയൊന്നുമല്ല, ഒറ്റ തവണ, ഇതിനു മുമ്പ് ഒരു തവണ, അതും യു എസ് എയിൽ വെച്ചിട്ടായിരുന്നു. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എ കർമ്മ ഫോർ മെസ്സി ഇൻ ദി പെനാൽറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യം കൂടി അർജൻറ്റീൻ മാധ്യമം വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, മെസ്സി ഇതിനു മുമ്പ് പെനാൽറ്റി മിസ് ചെയ്തത് ചിലിക്കെതിരെ 2016 കോപ്പ അമേരിക്ക സെൻറ്റനാരിയോയിലാണ്. പെനാൽറ്റി ഷൂട്ടൗട്ടിൻ്റെ കാര്യം പറഞ്ഞു, അർജൻറ്റീനക്കൊപ്പമുള്ള പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അന്ന് അത് മിസ് ചെയ്തിരുന്നു. അന്ന് പക്ഷേ വിജയത്തിലേക്ക് പോകാൻ അർജൻറ്റീനക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇത്തവണ മെസ്സി മിസ് ചെയ്തെങ്കിലും ഗോൾ കീപ്പറായിട്ട് അവിടെ എമി മാർട്ടിനസ് ഉണ്ടായിരുന്നു. എമിയുടെ മികവിൽ അർജൻറ്റീന വിജയിച്ച് കയറുകയും ചെയ്തു. ഇതിനു മുമ്പ് ലിയോ മെസ്സി അർജൻറ്റീനക്കൊപ്പം പെനാൽറ്റി ഷൂട്ടൗട്ടുകളിൽ 7 ഒക്കേഷനുകളിൽ അദ്ദേഹം സക്സസ്ഫുള്ളായിട്ട് തന്നെ അതായത് അദ്ദേഹത്തിൻ്റെ വക ഗോൾ അടിക്കപ്പെട്ടിട്ടുണ്ട്. 7 ഒക്കേഷനുകളിൽ 9 പെനാൽറ്റി ഷൂട്ടൗട്ടുകളിലാണ് മെസ്സി അർജൻറ്റീനക്കൊപ്പം പങ്കെടുത്തിട്ടുള്ളത്. അതിൽ 7 എണ്ണത്തിലും അദ്ദേഹം ഗോൾ അടിച്ചിട്ടുണ്ട്. ഒന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ 2016 കോപ്പ അമേരിക്ക സെൻറ്റനാരിയോ ഫൈനലാണ്, ഒന്ന് ഇന്നത്തെ ദിവസമാണ്. സെൻറ്റനാരിയോ ഫൈനലും യു എസ് എയിലായിരുന്നു. ഇപ്പോൾ ഇതും യു എസ് എയിലാണ്. യു എസ് എയിലാണ് അദ്ദേഹം 2 തവണ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വീട് പോയത് എന്നർത്ഥം. മെസ്സി ഇപ്പോൾ ക്ലബ് ഫുട്ബോൾ കളിക്കുന്ന യു എസ് എയിലാണ് എന്നുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് കൂടി അതിൻ്റെ പുറകിലുണ്ട്. ഏതായാലും എമി മാർട്ടിനസ് രക്ഷപ്പെടുത്തിയെടുത്തു. മെസ്സി ഈ പെനാൽറ്റിയെക്കുറിച്ച് പറഞ്ഞത്, ഇങ്ങനെ പെനാൽറ്റി എടുത്തതിനെക്കുറിച്ച് പറഞ്ഞത്, തീർച്ചയായിട്ടും ആ പെനാൽറ്റി മിസ് ചെയ്തതിൽ ഞാൻ വളരെയധികം ദേഷ്യത്തിലായിരുന്നു. കാരണം അങ്ങനെ ഞാൻ പെനാൽറ്റി എടുക്കും, ഇനി ഒരു അവസരം വന്നാൽ എന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചതായിരുന്നു. അങ്ങനെ ഗോളടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയായിരുന്നു. ഞാൻ ദിബുവിനോടും റുള്ളിയോടും ഇതിനെക്കുറിച്ച് നേരത്തെ സംസാരിച്ചിട്ടുമുണ്ട്. ഏതായാലും കളിക്ക് മുമ്പ് ഞാൻ എമി മാർട്ടിനസിനോട് സംസാരിക്കുമ്പോൾ തമാശയായിട്ട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, കളി പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തും, ഞാനത് സേവ് ചെയ്യുമെന്ന്. അത് തന്നെ സംഭവിച്ചു. ഇപ്പം ഈ ഒരു ഷൂട്ടൗട്ട് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അവൻ കൂടെയുണ്ട് എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ് എന്നുകൂടി മെസ്സി പറഞ്ഞു. ശരിക്കും മെസ്സിയുടെ പെനാൽറ്റി മിസ്സിൽ വീണ് പോകുമായിരുന്നു അർജൻറ്റീനയെ രക്ഷിച്ചെടുത്തത് എമിയുടെ തൊട്ടു പിന്നാലെ വന്ന 2 സേവുകളാണ്. അപ്പം അർജൻറ്റീനയുടെ യഥാർത്ഥ രക്ഷകനായിട്ട് എമി ഒരിക്കൽ കൂടി ഉയർന്നു വരുന്ന കാഴ്ച. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് ഫുട്ബോൾ എത്താം.